ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ മുബരി നമ്മൾ അതിലെ ഹിഡൻ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2005 പുറത്തിറങ്ങിയ ഇതിലെ ഫോർത്ത് പാർട്ടായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ ഗോബ്ലെറ്റ് ഓഫ് ഫയർ എന്ന ചിത്രത്തിലെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. ഗോബ്ലെറ്റ് ഓഫ് ഫയർ എന്ന ഫിലിമിനകത്ത് ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടൈറ്റിൽ ഇൻട്രോസ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ആദ്യം ആ ഒരു WB ലോഗോ കാണിച്ച സമയത്ത് എന്തൊരു സംഭവം അതിനകത്ത് ഇവിടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൂർത്ത് അതിനകത്ത് ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാഗിനി സ്നേക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു ഫ്രാഞ്ചൈസിലെ മൊത്തം ടൈറ്റിൽ ഇൻട്രോസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഫിലിം തൊട്ട് 8th ഫിലിം വരെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ഡാർക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെ ഡാർക്കായി അവസാനം ഫുൾ ഡാർക്കായി മാറുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ ഗോബ്ലെറ്റ് ഓഫ് ഫയർ എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇൻട്രോസ് കണക്കാക്കാൻ സാധിക്കും. അതിനുശേഷം ഇതിന് മുമ്പുള്ള ഫിലിമിനകത്ത് നമ്മുടെ ഹെമോനെ അവളുടെ തന്നെ പാസ്റ്റ് സെൽഫിനെ പിന്നിൽ നിന്ന് കണ്ട സമയത്ത് ആ ഒരു മുടി കണ്ടപ്പോൾ അവളുടെ ബോഡി ഇത്രമാത്രം ബോറാണോ എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവൾ അവളുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയിരിക്കുകയാണ്. അതുകൂടാതെ ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ഫിലിംസിലും ഹെമോനയുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനെ തുടർന്ന് ഇവരെല്ലാവരും മിസ്റ്റർ വീസ്ലിയുടെ കൂടെ ക്യുഡിച്ചിന്റെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോകുന്നു. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടുന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടാകും. സോ അതിനെ തുടർന്ന് അതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഷോട്ടിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും കാണാൻ സാധിക്കും. ഒബ്വിയസ്ലി നമ്മുടെ ഹോഗ്വാർട്സ് സ്കൂളിനകത്ത് രണ്ട് ഇന്ത്യൻ ഗേൾസ് ഉണ്ട്, നമ്മുടെ പാർവതിയും പത്മയും. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ്, പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ ഹൗസസ് ഡിഫറെന്റ് ആണ്. പാർവതി എന്ന് പറയുന്ന കുട്ടി ഗ്രിഫൻഡോ ഹൗസിലും കൂടെയുള്ള പത്മ എന്ന് പറയുന്നത് നമ്മുടെ റേവൻ ക്ലോ ഹൗസിൽ പെട്ട ഒരു കുട്ടിയുമാണ്. രണ്ടുപേരും വ്യത്യസ്തമായ ഹൗസസിലാണ് ഉള്ളത്. ഇതുകൂടാതെ വേൾഡ് കപ്പ് നടക്കുന്ന സ്ഥലത്തിനകത്ത് നമുക്ക് ഡോബിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വിക് ഷോട്ട് ആയിരുന്നു, ഫ്രീസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. സോ ഈ ഒരു ഷോട്ടിനകത്ത് നമുക്ക് ഡോബി പിന്നെ കൂടെ അവന്റെ ഫ്രണ്ടായ വിങ്കിയും ഉണ്ട്. സോ ഇതിന് മുമ്പുള്ള പാർട്ടിൽ നമ്മുടെ ഹാരി പോട്ടർ ലൂസിസ് മാൽഫോയിൽ നിന്നും ഫ്രീ ആക്കിയ ഒരു ഫ്രീ എൽഫ് ആണ് നമ്മുടെ ഡോബി. ഇതിനെ തുടർന്ന് ഡോബിയും വിങ്കിയും ലോമസിൽ എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഹോഗ്വാർട്സിലേക്ക് പ്രൊഫസർ മൂടി കടന്നു വരുന്ന സമയത്ത് അവിടെ മൊത്തം ഭയങ്കര തണ്ടർ സ്റ്റോമും മഴ പെയ്യുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു മഴയെ നമ്മുടെ പ്രൊഫസർ മൂടി തന്നെ അകറ്റുന്നതായിട്ടും ഒരു സീക്വൻസ് ഉണ്ട്. സോ ഈ ഒരു ഷോട്ട് എന്തിനെയാണ് അർത്ഥമാക്കിയതെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് എൻചാൻമെന്റ് ആയിട്ട് ഈ ഒരു ഷോട്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഹോഗ്വാർട്സ് സ്കൂളിൽ എന്തെങ്കിലും ചീത്ത ശക്തികൾ വരികയാണെങ്കിലോ ഹോഗ്വാർട്സ് സ്കൂളിൽ എന്തെങ്കിലും ചീത്ത സംഭവങ്ങൾ സംഭവിക്കാൻ പോവുകയാണെങ്കിലോ അതിൻ്റെ ഒരു മുന്നോടി എന്ന നിലയിലാണ് ഇങ്ങനെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം സംഭവിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അലാസ്റ്റർ മൂടിയായിട്ട് പോഡി ജ്യൂസ് പോർഷൻ കുടിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ബാർട്ടി ക്രോസ് ജൂനിയർ ആണ് വന്നിരിക്കുന്നത്. സോ അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ക്ലൈമറ്റ് മൊത്തം ചേഞ്ച് ആയിട്ടുണ്ടാവുക. ദെൻ നമ്മുടെ ഡംബിൾഡോർ ട്രൈവിസാർ ടൂർണമെന്റിലുള്ള ഓരോ സ്കൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബ്യൂസ് ബാസ്റ്റൺ സ്കൂളിൽ നിന്ന് വന്ന പെൺകുട്ടികൾ വന്ന് ഷോപ്പ് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്, പക്ഷെ രണ്ടുപേരും ഒഴികെ. ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹെമോനിയും ജിന്നിയുമാണ്. ജിന്നിയാണെങ്കിൽ മനസ്സില്ല മനസ്സിലൂടെ കൈയടിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹെമോനി ഭയങ്കര ദേഷ്യപ്പെട്ട് മോം വിർപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവർ രണ്ടുപേരും അല്ല നമ്മുടെ ഹാരിയും റോണും മൈൻഡ് ചെയ്യുന്നത്, പകരം ആ ഒരു വന്ന പെൺകുട്ടികളെ നോക്കി ഭയങ്കര അധികം എൻജോയ് ചെയ്യുകയാണ്. സോ അതിലുള്ള ഒരു ചെറിയ പൊസസീവ്നെസ് ആയിട്ട് ഈ ഒരു ഷോട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ബുക്കിനകത്ത് നമ്മുടെ ഹെമോന്റെ ക്യാരക്ടർ ഒരിക്കലും വെറുതെ ഇരിക്കാറില്ല. അവൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതിനെ തുടർന്ന് ജോർജും ഫ്രെഡും അവരുടെ പേരുകൾ ആ ഒരു ഗോബ്ലെറ്റ് ഓഫ് ഫയറിനകത്ത് എഴുതാൻ ഇടുന്ന സമയത്ത് ഹെമോനി ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് നമുക്ക് ട്രൈവിസാർഡ് എന്നും കാണാൻ സാധിക്കും. സോ പോസിബിളി ഈ ഒരു ട്രൈവിസാർഡ് ടൂർണമെന്റിനെ സംബന്ധിച്ച വല്ല ബുക്ക് ആയിരിക്കും. സോ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഹെമോനി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡംബിൾഡോറും ഹാരിയും ഡംബിൾഡോറിന്റെ ഓഫീസിൽ നിന്നും സംസാരിക്കുന്ന സമയത്ത് ഡംബിൾഡോർ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനകത്തെല്ലാം ചോദ്യങ്ങളാണ്, അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഞാൻ അന്വേഷിച്ചു പോകുന്നുണ്ട്, പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ ഉത്തരത്തിന്റെ അടുത്ത് എത്തുമ്പോഴും അത് എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകുകയാണ് എന്ന് പറയുന്നു. സോ ഈ ഒരു പറയുന്ന സമയത്ത് നമ്മുടെ ഡംബിൾഡോർ ഒരു ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ നിൽക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ നിന്ന് പോസ് ചെയ്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റാക്കിന്റെ ഉള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സ്ഫിയർ നിൽക്കുന്ന ഒരു ഒബ്ജക്ട് കാണിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മുടെ ഡെത്ലി ഹാലോസിന്റെ സിമ്പിൾ ആയിരുന്നു. അങ്ങനെ ഡംബിൾഡോറിന്റെ കൺമുമ്പിൽ തന്നെ ഒരു ഉത്തരവുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. സോ ആ ഒരു ഡയലോഗും ഈ ഒരു റെഫറൻസും ഭയങ്കര അധികം സിങ്ക് ആവുന്നുണ്ടായിരുന്നു. ഡെത്ലി ഹാലോസിനുള്ള മറ്റൊരു റെഫറൻസും ഈ ഒരു ഫിലിമിനകത്ത് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡംബിൾഡോർ അദ്ദേഹത്തിന്റെ മെമ്മറി എല്ലാം അദ്ദേഹത്തിന്റെ വാൻഡ് യൂസ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു വാൻഡ് ഏതാണെന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ എൽഡോ വാൻഡുമായിട്ട് ഏകദേശം സാമ്യമുണ്ട്. പോസിബിളി അത് ഒരു എൽഡോ വാൻഡ് ആവാനും സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ പ്രൊഫസർ മൂടിയുടെ ക്ലാസ്സിനകത്ത് ആ ഒരു കേഴ്സസ് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗത്തോട്ട് നമ്മുടെ നെവിൽ ലോങ് ബോട്ടിനെ വിളിച്ചിട്ട് ക്രൂഷിയേറ്റസ് കേഴ്സ് അവന്റെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. സോ അത് കാണുന്ന സമയത്ത് നമ്മുടെ നെവിൽ ഭയങ്കരധികം ഡിസ്റ്റർബ് ആകുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നെവിൽ ഇത്രമാത്രം ഡിസ്റ്റർബ് ആകുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ ഇതിന്റെ നെക്സ്റ്റ് ഫിലിമിനകത്ത് അത് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതായത് നെവിലിന്റെ അച്ഛനും അമ്മയും ഈ ഒരു സത്യങ്ങൾ അറിയാൻ വേണ്ടി വോൾഡമോന്റെ ഡെത്ത് ഈറ്റേഴ്സ് ആ ഒരു ക്രൂഷിയേറ്റസ് കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കൊന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ നെവിലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെവിൽ ഭയങ്കര അധികം ആ ഒരു കേഴ്സ് യൂസ് ചെയ്ത സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അലാസ്റ്റർ മൂടിയല്ല, പകരം നമ്മുടെ ബാർട്ടി ക്രൗസ് ജൂനിയർ ആണ്. ഇവനും ഒരു ഡെത്ത് ഈറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നെവിലിന്റെ അച്ഛനുമി എങ്ങനെ മരിച്ചു എന്ന കാര്യം ഈ ഒരു ബാർട്ടി ക്രൗസ് ജൂനിയറിന് അറിയാം. സോ നെവിലിനെ ഒന്നും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ ഒന്നും കൂടെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേഴ്സ് അവന്റെ മുമ്പിൽ ഇത്രമാത്രം ഭയാനകമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാരി പോട്ടറിന്റെ പേര് ആ ഒരു ഗോബ്ലെറ്റ് ഓഫ് ഫയറിനകത്ത് വന്ന സമയത്ത് അവിടെ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇഗോറിനോട് നമ്മുടെ പ്രൊഫസർ മൂടി പറയുന്നത് ഇറ്റ് വാസ് വൺസ് മൈ ജോബ് ടു തിങ്ക് ആസ് ഡാർക്ക് വിസാർഡ്സ് ഡു. ഈ ഒരു ഡയലോഗ് എവിടെ കണക്ട് ആവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാർട്ടി ക്രോസ് ജൂനിയർ ഒരു ഡാർക്ക് വിസാർഡ് ആണ്. സോ അതിനെ ഒന്ന് ഫോർഷാഡോ ചെയ്യുന്ന ഈ ഒരു ഡയലോഗ്
മികച്ചതായിരുന്നു. പക്ഷേ ഈ ഡയലോഗിന് തന്നെ രണ്ട് കോൺട്രഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രൊഫസർ മോഡി ഇടയ്ക്കിടയ്ക്ക് അതായത് ഇതിനെ ചുണ്ടും ലിക്ക് ചെയ്യുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെയാണ്. അതായത് ഓൾ ജ്യൂസ് പോഷന്റെ ആ ഒരു പവർ ഇറങ്ങി അവൻ വീണ്ടും ബാർട്ടിക്രോസ് ജൂനിയർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു എന്നതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ലിപ്പ് ലിക്ക് ചെയ്യുന്ന ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയാണ് പോളിജ്യൂസ് പോഷൻ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻ ഇങ്ങനെ പോളിജ്യൂസ് പോഷൻ കുടിച്ചിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന കാര്യം ആദ്യം തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് നോക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ എഗ് തുറക്കാൻ വേണ്ടി ഗേൾസ് ബാത്റൂമിലേക്ക് ഹാരി പോകുന്നുണ്ട്. അവിടെ വെച്ച് മോർണിംഗ് മെറ്റിൽ നമ്മുടെ ഹാരിയോട് പറയുന്നുണ്ട്, ഞാൻ ബ്ലോക്ക്ഡ് ട്രെയിനിൽ വെച്ച് കുറച്ച് പോളിജ്യൂസ് പോഷൻ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ദെൻ ട്രൈവിസ ടൂർണമെന്റ് സെക്കൻഡ് ടാസ്കിനകത്ത് ആ ഒരു മെഡ്മേഡ് വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന കാര്യം നമുക്ക് അപ്പോഴാണ് റിവീൽ ആവുന്നത്. പക്ഷെ അതിനെ തന്നെ മുമ്പൊന്ന് ഫോർഷാഡോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെവിടെയാണെന്ന് നോക്കുമ്പോൾ ഹാരി ആ ഒരു എഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഒരു ഗേൾസ് ബാത്റൂമിൽ വരുമ്പോൾ മോർണിംഗ് മെഡിലെ പിന്നിലുള്ള ആ ഒരു വിൻഡോ ഡ്രോയിങ്ങിലെ മെർമെയ്ഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ട്രൈവിസ ടൂർണമെന്റിലെ ഫസ്റ്റ് ടാസ്ക് ആ ഒരു ഡ്രാഗൺ ടാസ്കിൽ നമ്മുടെ ജോർജും ഫ്രെഡും ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറഞ്ഞ് ഒരു ബെറ്റ് കൗണ്ട് വെക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഷോട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹാരി പോട്ടറിന് 30 പേര് തോക്കുമെന്നും ഒരാൾ മാത്രമാണ് ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ഹാരി പോട്ടർ തോറ്റുപോകും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാവരും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സെഡ്രിക് ആണ്. അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 7/4 ആയിരുന്നു. ഹാരി സപ്പോർട്ട് ചെയ്ത ആ ഒരു ഒരാൾ ആരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഹെർമോനി ആയിരിക്കും. കാരണം റോൺ ഹാരിയുമായിട്ട് ഒരു ഫൈറ്റിലാണ്, അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ അവൻ ചെയ്യാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല ക്രമ്മ് മത്സരിക്കുന്നുണ്ടല്ലോ, മേ ബി റോൺ ക്രമ്മിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഹാഗ്രിഡ് ഹാരി ആ ഒരു ഡ്രാഗൺസിന്റെ കാര്യം പറ്റി പറയുന്ന സമയത്ത് ആ ഒരു റോണിന്റെ ചേട്ടനായ ചാർലിയാണ് റൊമാനിയിൽ നിന്നും ഈ ഒരു ഡ്രാഗണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്നെ സഹായിച്ചത് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. സോ ഇതെവിടെ കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലോസഫർ സ്റ്റോണിനകത്ത് നമ്മുടെ ഹെമോനി അവന്റെ ചേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ റോൺ പറയുന്നത് എന്റെ ചേട്ടൻ റൊമാനിയയിലെ ഡ്രാഗൺസിനെ പറ്റി പഠിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് വോൾഡമോർട്ട് തിരിച്ചു വരുന്നത്. ഇവിടെ വെച്ച് തന്നെ വോൾഡമോർട്ടിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ വോൾഡമോർട്ടിന്റെ ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ മൂക്കിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്നേക്കിനെ അതിന്റെ ടോപ്പ് ആംഗിളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ലുക്ക് ആയിരുന്നു വോൾഡമോർട്ടിന്റെ ഫേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കണ്ണുകളും ഡിഫറൻറ്റ് ആയിരുന്നു. ഇങ്ങനെ വോൾഡമോർട്ടിനെ പൂർണ്ണമായും ഒരു സ്നേക്കിന്റെ ലുക്കിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് വോൾഡമോർട്ടും ഹാരിയുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ചെയ്യുന്നു. സോ അവർക്ക് ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ സാധിക്കില്ല. കാരണം അവർ രണ്ടുപേരുടെ വാൻഡ് എന്ന് പറയുന്നത് ബ്രദേഴ്സാണ്. ഒരേ സോഴ്സിൽ നിന്ന് വന്ന രണ്ട് വാൻഡുകളാണ് അവർ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വോൾഡമോർട്ടിനെ നമ്മുടെ ഹാരി കട്ടയ്ക്ക് എതിർത്തുന്നുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ഫിലോസഫർ സ്റ്റോണിനകത്ത് ആദ്യം ഹാരി വാൻഡ് വാങ്ങാൻ പോകുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്താണ് വോൾഡമോർട്ട് അവാഡാ കെഡാബ്ര എന്ന് പറയുന്ന ഒരു കില്ലിംഗ് കേസ് യൂസ് ചെയ്യുന്നത്. അബ്ഡാ കെഡാബ്ര എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, കുറെ പേര് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഐ ക്രിയേറ്റ് ഐ സ്പീക്ക് എന്നാണ്. പക്ഷേ ഇതേ സമയം അവാഡാ കെഡാബ്ര എന്ന് പറയുന്നത് ഐ ഡിസ്ട്രോയ് ഐ സ്പീക്ക് എന്നാണ്. ഇപ്പോൾ രണ്ടും അതിന്റെ അർത്ഥം വരുന്നത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അത് മാത്രമല്ല വോൾഡമോർട്ട് ഈ ഒരു അവാഡാ കെഡാബ്ര യൂസ് ചെയ്യുന്ന സമയത്ത് ഹാരി യൂസ് ചെയ്യുന്ന സ്പെൽ എന്ന് പറയുന്നത് എക്സ്പെലിയാമസ് ആണ്. ബേസിക്കലി ആ ഒരു എക്സ്പെലിയാമസ് അതിനെ എതിർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് എങ്കിൽ പോലും ഹാരിയുടെ വാൻഡിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ് അവനെ കൊണ്ട് അത്രയും നേരം അതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹാരിക്ക് വോൾഡമോർട്ടിനെ അധിക നേരമൊന്നും എതിർക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് വോൾഡമോർട്ടിന്റെ വാൻഡിൽ നിന്നും അവാഡാ കെഡാബ്ര യൂസ് ചെയ്ത് കൊന്ന എല്ലാവരുടെയും ആ ഒരു സോള് വെളിയിലോട്ട് വരുന്നത്. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊന്ന നമ്മുടെ ഫ്രാങ്ക് ബ്രൈസ്, ഇതുകൂടാതെ സെഡ്രിക്, പിന്നെ ലില്ലി പോട്ടർ ആൻഡ് ജെയിംസ് പോട്ടർ, ഇവരുടെ എല്ലാം സോള് വെളിയിലോട്ട് വരുന്നുണ്ട്. വോൾഡമോർട്ട് പുനർജനിച്ചതിന് ശേഷം അവൻ എല്ലാ ഡെത്തീറ്റിസിനെയും വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ പേര് വിളിച്ച് അവൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു പേര് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മക്നെയർ എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതേ ഈ ഒരു മക്നെയർ എന്ന ആ ഒരു ഡെത്തീറ്റ് പ്രിസണർ ഓഫ് ആസ്കബൻ എന്ന ഫിലിമിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹാഗ്രിഡ് വളർത്തുന്ന ആ ഒരു ബഗ്ബിഗിനെ കൊല്ലാൻ വന്ന ആ ഒരു എക്സിക്യൂഷണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതേ മക്നെയർ ആയിരുന്നു. പിന്നെ ഹാരി ആ ഒരു മേസിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ സെഡ്രിക്കിന്റെ ബോഡിയായിട്ട് വെളി വരുമ്പോൾ അവിടെ നമ്മുടെ സെഡ്രിക്കിന്റെ അച്ഛനായ ഡിഗ്രി വന്ന് അവന് സങ്കടപ്പെട്ട് കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു തുണി മാറ്റിയിട്ടാണ് നോക്കുന്നത്. സോ അത് ആരുടെ തുണിയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്നേപ്പ് ആണ്. അവന്റെ ആ ഒരു ബ്ലാക്ക് ക്ലോക്ക് നമ്മുടെ സെഡ്രിക്കിന്റെ ബോഡിയെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ സ്നേപ്പിന്റെ ആ ഒരു ബ്ലാക്ക് ക്ലോക്ക് മാറ്റിയതിനു ശേഷമാണ് സെഡ്രിക്കിന്റെ മുഖം നമ്മുടെ ഡിഗറി നോക്കുന്നത്. ഇതിനെ സാധൂരിക്കുന്ന രീതിയിൽ നമ്മുടെ ഡംബിൾ ഡോറും സ്നേപ്പും കൂടാതെ മെക്കാനിക്കലും ഈ ഒരു പ്രൊഫസർ മൂടിയുടെ അടുത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ആ ഒരു ബ്ലാക്ക് ക്ലോക്ക് ഇല്ല. കാരണം അവൻ അവിടെ മൂടിയിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഡംബിൾ ഡോറും സ്നേപ്പ് എല്ലാം അവിടെ പെട്ടെന്ന് വന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. സോ അതിനെ തന്നെ നമ്മുടെ പ്രൊഫസർ മൂടി ഹാരി പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഷോട്ട് നിങ്ങൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നിൽ നമ്മുടെ ജോർജും ഫ്രെഡും നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ പോസിബിളി ജോർജും ഫ്രെഡും ആയിരിക്കണം നമ്മുടെ ഡംബിൾ ഡോറിനോട് ഹാരി പ്രൊഫസർ മൂടിയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ സ്നേപ്പ് ഹാരിയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവന്റെ ആ ഒരു സ്ഥലത്ത് നിന്നും എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ വരട്ട സെനം നിന്റെ രാവിലെയുള്ള ആ ഒരു പംകിൻ ജ്യൂസിനെ അത് ഞാൻ ഒഴിച്ചുവിടും എന്ന് പറയുന്നു. സോ ഇതെവിടെ കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ മൂടിയെ ഹാരിയും പിള്ളേരൊക്കെ ആദ്യം കാണുന്ന സമയത്ത് അയാൾ എന്തോ ഒരു കുടിക്കുന്നുണ്ട്. അപ്പൊ എന്താ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാരി പറയുന്നത് അത് എന്താ കുടിക്കുന്നതെന്നൊന്നും അറിയില്ല, അത് എന്തായാലും പംകിൻ ജ്യൂസ് അല്ല എന്ന് പറയുന്നു. ആൻഡ് ഗോബ്ലറ്റ് ഓഫ് ഫയർ എന്ന ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് നമ്മുടെ ഹെമോനി ഒരു സ്പെല്ല് പോലും ഉപയോഗിക്കാത്തത്. അത് മാത്രമല്ല ഗോബ്ലറ്റ് ഓഫ് ഫയർ എന്ന ഈ ഒരു ചിത്രമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഷോട്ട് തന്നെ നമ്മുടെ വോൾഡമോർട്ടിന്റെ സീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പുള്ള മൂന്ന് ഫിലിംസ് നമ്മുടെ ഹാരി
ഹാരി പോട്ടറിന്റെ സീക്വൻസ് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ തന്നെ ആ ഒരു കളി കാര്യമാവാൻ പോവാണ് എന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫിലിമിനകത്ത് സെക്കൻഡ് ടാസ്ക് ആയിട്ട് വരുന്നത് ഡ്രാഗണുമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അതിനെ സംബന്ധിച്ച് ഈ ഒരു ഫിലിമിന്റെ എൻഡിങ് ക്രെഡിറ്റ് കാണുന്ന സമയത്ത് നോ ഡ്രാഗൺസ് വെർ ഹാംഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദിസ് മൂവി എന്ന് പറഞ്ഞ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിസണ്ടർ ഓഫ് ആസ്കബാനിൽ നമ്മുടെ പീറ്റർ പെറ്റിഗ്രൂ ആ ഒരു രൂപം മാറി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അവന്റെ ക്ലോത്ത്സ് എല്ലാം അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒന്നും ഇടാതെയാണ് നമ്മുടെ പീറ്റർ പെറ്റിഗ്രൂ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. ബട്ട് ഇതേ പീറ്റർ പെറ്റിഗ്രൂ ഗോബ്ലറ്റ് ഓഫ് ഫയറിനകത്ത് അപ്പിയർ ആകുന്ന സമയത്ത് സെയിം ഡ്രസ് ഇട്ടതായിട്ട് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ബോംബിംഗ് വില്ലയിൽ താഴെ മറന്നിട്ട് പോയ കാര്യം പിന്നീടായിരിക്കും നമ്മുടെ പീറ്റർ പെറ്റിഗ്രൂ ഓർത്തതും തിരിച്ചു വന്ന ആ ഒരു ഡ്രസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതേ ഡ്രസ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ഡേംസ്റ്റൺ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി ഈഗോറിനെ കാണിക്കുന്ന ഒരു ഷോട്ടിനകത്ത് അതിന്റെ പല്ല് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അവരുടെ സ്ഥലത്ത് ഈ പല്ല് തേക്കുന്ന പരിപാടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം എന്ത് കറയാണിത്, ഷേ ഹെഡ് മാസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ പല്ലൊക്കെ തേച്ച് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം മാൻ. ഇതുകൂടാതെ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ഒരു യൂൾ ഡാൻസ് പാർട്ടിക്കകത്ത് നമ്മുടെ ഡാനിലെ ഡാൻസ് ഭയങ്കര അധികം അപ്സേർട്ട് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നാൽ ആ ഒരു ഡാൻസിങ് കോറിയോഗ്രഫി ക്ലാസ്സിനിടയ്ക്ക് നമ്മുടെ ഡാനിലിന് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവന് ഒരുപാട് പുഷ് ഓവർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് തന്നെയാണ് ആ ഒരു മേക്കേഴ്സ് നിനക്ക് അറിയുന്ന രീതിയിൽ കളിച്ചു എന്ന രീതിയിൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അവൻ അറിയുന്ന രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നതും. സോ ഈ ഒരു കാര്യം ബിഹൈൻഡ് ദ സീൻസിൽ എന്ന ഒരു വീഡിയോയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടെ ഹെർമോനെ കാണിക്കുന്ന സമയത്ത് അവളൊരു പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ദേവതയെ പോലെ ഇറങ്ങി വരുന്നുണ്ട്. സോ ആ ഒരു സീക്വൻസിനകത്ത് അവളുടെ ഉള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ചൂസ് ചെയ്ത ഡ്രസ്സ് ആയിരുന്നില്ല, പകരം ഒരുപാട് സെലക്ഷൻ എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡ്രസ്സായിരുന്നു. സോ ഇതിനെപ്പറ്റി ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഈ ഒരു ബിഹൈൻഡ് ദ സീൻസിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ പുറമെ ആദ്യമായിട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു സ്റ്റെയറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹെർമോനി, അതായത് നമ്മുടെ എമ്മ വാട്സൺ, തലകുത്തി താഴെ വീണു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പുള്ളിക്കാരി തന്നെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസിൽ പറഞ്ഞതായിരുന്നു കേട്ടോ. ദെൻ ട്രൈവിസ ടൂർണമെന്റിലെ ആ ഒരു സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് ലേക്കിന്റെ ഉള്ളിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു. ആ ഒരു സീൻ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി എഫക്ട് ഡിസൈനർ ആയിട്ടുള്ള ജോൺ റിച്ചാർഡ്സൺ പറഞ്ഞത് ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഫുൾ സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡാനിൽ റാഡ്ക്ലിഫ് ഏകദേശം 42 മിനിറ്റോളം വെള്ളത്തിന്റെ അടിയിൽ തന്നെ ആ ഒരു ഷോട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ആ ഒരു സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയുമാണ് ഗോബ്ലറ്റ് ഓഫ് ഫയറിനകത്ത് എനിക്ക് കണ്ടെത്താൻ സാധിച്ച ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിലിം ഭയങ്കരധികം ഫാസ്റ്റ് പേസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം ഇതിനെ ഒരു രണ്ട് പാർട്ടായിട്ട് തീരുമാനിച്ചെങ്കിൽ പോലും ഒരുപാട് സീനുകളെല്ലാം ഈ ഒരു ഫിലിമിനകത്ത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡോബിയുടെയും വിങ്കിയുടെയും ആ ഒരു കുറച്ച് സീനുകളെല്ലാം തന്നെ സ്ക്രിപ്റ്റിൽ മാത്രം ഒതുങ്ങിപ്പോയത്. മാക്സിമം ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക, കുറേ പേരൊക്കെ അറിയട്ടെ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, പീസ്.